ാനും പുതക്കാനും ഇരിക്കാനും ഒക്കെ ഹറാമിന്റെ പൈസയാണ് പിന്നെ കണ്ട സത്യം മനസ്സിലാകുന്നത് വളരെ പ്രയാസ സത്യം മനസ്സിലാകാൻ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സ്ലാത്ത് വെട്ടിക്കുറച്ചു പറയണ്ട ഞങ്ങൾ ഇല്ല ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഓരോരുത്തരും സ്വലാത്ത് ചെല്ലുകയും സ്വലാത്ത് ചെല്ലാൻ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് പിന്നെ പറഞ്ഞങ്ങള് മുജാഹിദുകൾക്ക് പാരമ്പര്യമല്ല ഏയ് ഇവർക്കുള്ള പാരമ്പര്യം ഇവർക്ക് സെനത നബിയിൽ നിന്ന് സസൂല് കേട്ട് സഹാബികൾ കേട്ടു സഹാബി താബി കേട്ടു താപി താബി താപി അങ്ങനെ പോകുന്നു ഞങ്ങളെ വലിയ സ്ഥാദ് കേട്ടു മറ്റേ തങ്ങള് കേട്ടു ആ തങ്ങൾ കേട്ടു അങ്ങനെ സനതുണ്ട് അങ്ങക്ക് എന്തിനാണ് ആ സനത് ഏയ് ഈ ഹുറാഫാത്തിന് സനതുണ്ടാവുവോ നിങ്ങള് മൗലൂദിന്റെ സനത് ഇപ്പൊ എവിടെ വരെ എത്തും മൂന്ന് നൂറ്റാണ്ട് ഇപ്പുറം നാലാം നൂറ്റാണ്ടിൽ അതിന്റെ അപ്പുറം പോവില്ല പിന്നെ മാലന്റെ സനതെവിടെ എത്തുക മാലന്റെ സ്ഥലത്ത് എവിടെ എത്തും മാലിക്കാർ കൊണ്ടന്നൊയിദിമാല മാലിക്ക ദീനാർ കൊണ്ടെന്ന് ഇസ്ലാം അല്ലേ നമ്മളെ ഇവിടുത്തെ ഇസ്ലാം മാലിക്ക ദീനാറിന്റെ കാലത്ത് മൊയ്തിമാല ഉണ്ടോ ഇപ്പൊ നാനൂറാം വാർഷിക ആഘോഷിച്ചില്ലേ ഒരു മതനിഷേധി ഒന്നും ഉദ്ഘാടനം ചെയ്തെ അല്ലേ ആ മൊയദ്ദിമാലന്റെ ആയസ്ത്രേ നാനൂറ് കൊല്ലം അന്ന് കേരള മുസ്ലിമീങ്ങളോട് ഒരു സത്യം പേര് വിളിച്ചു പറഞ്ഞു ഏറ്റവും പഴക്കമുള്ള മാല മൊയദിമാലയാണ് അപ്പൊ പിന്നെ എല്ലാ നൂലാമാലയും അതിനെ ഉണ്ടായതാ അപ്പൊ മാലിക്ക് നീനാർ കൊണ്ടുവന്ന മാല അവിടെ ഉണ്ടോ മാലിക്ക് നീനാർ കൊണ്ടുവന്ന മൗല്യതും മൗല്യതം മുഴുവൻ തട്ടിയില്ലപ്പോ ഇപ്പൊ കളിക്കണ്ടല്ലേ വല്ലപ്പുഴ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു വാദപ്രതിവാദത്തിന് സ്റ്റേജൊരുങ്ങി അതിന്റെ വ്യവസ്ഥയിലാ കൂടി ഈ ഉള്ളവൻ അവിടെ പോയി പ്രസംഗിച്ചു മാല മൗലികളിൽ മധുഹുണ്ടോ ചെറുക്കുണ്ടോ അവിടെ നാട്ടുകാരൊക്കെ കേട്ട് കോട്ടവർഷക്കാരും യൂണിയൻകാരും എല്ലാവരും അങ്ങാടികളൊക്കെ കേട്ട് അത് കഴിഞ്ഞിട്ട് അലബി സഖാബി എന്നിട്ട് മൂന്ന് നാല് നാലേ മുഖാ മണിക്കൂർ പ്രസംഗിച്ച വായിച്ചു കൊറേ അറബി ഇങ്ങോട്ട് വായിച്ച് മറ്റേ കിതബ് ഈ കിതാബാൾക്കൊന്നും മനസ്സിലായി അറബി നമ്മൾ പച്ച മലയാളത്തില് കൗമ് കൊണ്ടാടുന്നതിനെ പറ്റി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അപ്പൊ പിന്നെ മുനീർ മദനിയും ഫൈസൽ മുസിയാരും പോയി പ്രസംഗിച്ച് അപ്പൊ ചെയ്യണമെന്ന് മുജാഹിദീനോട് പറഞ്ഞു പഠിപ്പിച്ചു അപ്പിയോട്ടക്കാർ യൂണിയൻകാരൊക്കെ കമ്മിറ്റി ഉണ്ടാക്കി മുസ്ലിം ഐക്യവേദി അട്ട് ഇതൊന്ന് ചർച്ച ചെയ്യണല്ലോ ഒരു കൂട്ടി പറഞ്ഞത് വലിയ പുണ്യാണ് ഒരു കൂട്ടി പറഞ്ഞത് ഭയങ്കര തെറ്റാണ് അങ്ങനെ ഒരുമിച്ച് കൂടി ഒരുമിച്ച് കൂടി വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി വാദം പറയാനില്ല വാദത്തിന് തെളിവ് പറയാൻ കഴിയുന്നില്ല അവസാനം തർക്കം ഉയർത്തി കാട്ടി ദാ ആക്കപ്പെട്ട മൗര്യതകൾ ഞങ്ങൾ മറക്കരുത് നിറക്കരുത് ഇതിനെപ്പറ്റി മാത്രമേ ചർച്ച കൊള്ളൂ ഇതാർക്കും അറിയണോ നിങ്ങളെ സഹിയാക്കപ്പെട്ട് പണ്ടേ ബയാനിയ പ്രസിദ്ധം ഇരുപത്തിരണ്ട് കാര്യറ്റ് കുറാഫി ഇറക്കണ മൗര്യതിന്റെ മേലുണ്ട് സഹി കഥകൾ തീർത്ത് സഹിയാക്കിയത് തെറ്റ് തീർത്ത് സഹിയാക്കി പണ്ട് ആക്കിയാണ് ഇപ്പൊ വീണ്ടും സഹി ആക്കി കുളിപ്പിച്ച് സഹിയാക്കി കുട്ടിയില്ലാരുടെ വരി ആക്കി സഹിയാക്കിയപ്പോ സബീന എത്രയായി ദണ്ഡങ്ങള് ആ ഇത്ര കാലം പരിശോധിച്ചിട്ട് ഏതൊക്കെ അതിലുള്ള മൗല്യുധനങ്ങള് മങ്കൂസ് ബദർ മോലിദം റിഫായി മോലി കഴിഞ്ഞു അഞ്ച് മൗലൂദ് പിന്നെ ഒരു ബുർദിയും ഒരു ഒരു സലാം ബൈത്തും മർക്കട സലാംബും കാരന്തൂർ അവിടെ നടക്കിയതാ ഇതിനെ പറ്റിയാ ഞങ്ങൾ ചർച്ച കൊള്ളൂ ഇതാണോ ജനങ്ങളുമ്പിലെ ജനങ്ങളുമ്പിലുള്ള സബീനല്ലേ ജനങ്ങളല്ലോ അപ്പോ കമ്മറ്റിയിപ്പെട്ട ഒരാള് ഓൻ്റെ വീട്ടിന്റെ സബീന ഉസ്താദേ ഇത് എന്റെ ചോദ്യം മുസ്ലിം ഐക്യവേദിന്റെ ചോദ്യമല്ല എന്റെ തൊണ്ണൂറ് വയസ്സുള്ള വല്യ മോദന സബീൻ എത്തി ചെല്ലാൻ പറ്റുമോ ഇത് ശരിയാണോ പരിശോധിക്കാതെ പറയാൻ പറ്റൂല ആര് ശ്രീമാൻ അലവി പരിശോധിക്കാതെ പറയാൻ പറ്റൂല അപ്പൊ ഉസ്താദെ എത്രയോ കാലായിട്ട് നമ്മൾ ഉമ്മാരും ഉപ്പാരും ഒക്കെ ചെല്ലുന്നാലേ ഇത് പരിശോധിക്കണം നിങ്ങൾ ഇപ്പോഴാ പറയണത് ഇങ്ങനെതിന് തെറ്റുണ്ട് നിങ്ങൾ ജനങ്ങളത് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ മുമ്പേ എത്ര ആൾ ആൾപ്പതൊക്കെ ചൊല്ലി മരിച്ചുപോയി നിങ്ങൾ ഇപ്പോഴാണ് പറയണത് അപ്പൊ ഞാൻ ഇത് കീറിക്കളഞ്ഞാട്ടേന്ന് വെച്ചാൽ ഏഹ് കീറൊന്നും വേണ്ട എന്ന് ആര് അരവി എന്നാ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഇത്ര ചർച്ചയ്ക്ക് തയ്യാറായി എന്നാ മുപ്പത്തിമൂന്നോ എടുക്ക ഏയ് അത് പറ്റൂല അറുപത്തി ആറു അത് പറ്റൂല നൂറ്റി മുപ്പത്തിമൂന്ന് ആവും പറ്റൂല മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ആവും പറ്റൂല ഒരു വകയും ഒക്കെ വ്യാജം അവസാനം ഈ ചെറുപ്പക്കാർ പറഞ്ഞ് ഒരു കാര്യമല്ല ഈ ചർച്ച കൊണ്ട് ഏതെടുത്താലും വ്യാജനാണെന്നാണ് പറയുന്നത് എല്ലാ മൗലയത്തിലും മുജാഹിദീങ്ങൾ കടത്തി കൂട്ടിയിട്ടുണ്ട് നിങ്ങൾ അവില്യാക്കന്മാർക്ക് എന്തെയെന്ന് പണി എല്ലാ കൈബും അറിയണ കൂട്ടറി പടങ്ങനെന്ന് അറിഞ്ഞ് നിൽക്കല്ല ഞോ ഓരോ മൗല്യതിലും ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് തിരികുമ്പോൾ അതൊക്കെ ചെല്ലിനിടക്കുന്ന പണിയെന്ന് നിങ്ങൾക്ക് ഏയ് എന്താ ഞങ്ങളെ സ്വാധീനം ആകെ നാലാളുള്ളൂ ഞങ്ങൾ പറയല് ഞങ്ങളെ സ്വാധീനം എത്ര ഏത് മൗല്യം ഇറങ്ങിയാലും ഞങ്ങൾ കൊണ്ടുവന്ന് നാല് തിരികും ആ എന്നാ അടിച്ചു മോട്ട് ചൊല്ലു എന്താ ഇത് ഞങ്ങൾ അടിച്ച് ഞങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് എന്നിട്ട് തെളിവെന്താ ഞങ്ങളെ പള്ളി കയറി ചില തിരങ്ങാരിക്കാരെ പ്രസ്സിലത് അടിക്കണ്ടല്ലോ എന്നാല് എഴുതി കൊടുത്ത നിങ്ങളല്ലേ എഴുതി കൊണ്ടേ കൊടുക്കണ ആരാ ഇങ്ങള് അടിച്ചതാ പോലെ കുറ്റം ഓരോ അമ്പലത്തിലും അടിക്കണ്ടാവും ചിലപ്പോ അമ്പലത്തിലെ ഉത്സവത്തിന് അകമാരി സാധനം നല്ല എന്താ അത് അടിച്ച് വിറ്റ് കാശുണ്ടാക്കുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങള് മുജാഹിദർ മനുഷ്യർ അടിച്ച് വയ്ക്കൂലാം എന്നിട്ട് ഇപ്പൊ പ്രസ്സേർക്കാ കുറ്റം ചെയ്തുണ്ടാക്കിയോന് കുറ്റല്ല അത് പുണ്യാന്ന് പ്രസംഗിച്ചു കുറ്റല്ല അത് അവിടെ കൊണ്ടേ കൊടുത്തവനും കുറ്റല്ല ചൊല്ലി നടക്കണോ കുറ്റല്ല പ്രസ് ആ കുറ്റം എങ്ങനെയുണ്ട് എന്നിട്ട് ഇതിനെപ്പറ്റിയ ചർച്ച ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി മാത്രം അവസാന ചർച്ച പിരിഞ്ഞു സബീന നിഷ്കരുണം തള്ളുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു സുന്നി കേരളം എന്ന് പറയുന്ന കുറാമി കേരളത്തിന് കണ്ടോ ഇപ്പൊ എവിടെ പോയി സബീന സത്യസമ്പൂർന്ന് പറഞ്ഞ സബീന ഉണ്ടപ്പോ ഇല്ല അതിനൊക്കെ പരിശോധിച്ച് സഹിയാക്കണം ഇപ്പൊ സഹിയാക്കി ഇതൊക്കെ പാടപ്പോ സബീനെ സഹിയാക്കി എത്ര സക്കാഫി ഉണ്ട് പൗപ്പത്ത് സക്കാഫി കൂടിയിട്ട് ഒരു മൗലൂദ് പരിശോധിച്ചാ പോരെ ഒരാഴ്ച കൊണ്ട് ഓരോ സക്കാഫി പൗപ്പത്ത് സക്കാഫിയാർക്ക് ഓരോന്ന് കൊടുത്താൽ തന്നെ ഒരാഴ്ച കൊണ്ട് ഇതൊക്കെ പരിശോധിച്ച് തീരുവല്ലേ ഇത്ര കാലം പരിശോധിച്ചിട്ട് സഹിയാക്കി സഹിയാക്കി ആകെ പതാ കിട്ടിയത് അഞ്ച് മൗലൂദ് ഒരു കുത്തുബിയത് ഒരു സലാം വെയ്ത്തും എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് സഹിയാക്കി ഞങ്ങൾക്ക് ഒന്ന് കാണാണ്ട് നിങ്ങള് സഹിയാക്കി സഹിയാക്കി അവിടെ എത്തും നോക്കാം അപ്പൊ അതൊക്കെ സഹി ആക്കണി മരിച്ചു സ്ഥിതി എന്താ അതാണ് ഇപ്പൊ ആളുകൾ ചോദിക്കുന്നത് എത്ര ആളുകൾ നമ്മളെ ഉപ്പാപ്പാർ വെള്ളിപ്പാരൊക്കെ അവരെ സ്ഥിതി എന്താണ് അപ്പൊ ഞങ്ങളാ വെട്ടിക്കുറച്ചെന്ന് പറഞ്ഞു ഇപ്പൊ എന്തായി ഇപ്പൊ ആരാ വെട്ടിക്കുറച്ചത് ഇപ്പൊ സബീന ഞങ്ങള് തള്ളിന് ചെറുതൊക്കെ ബാക്കിയൊക്കെ തള്ളി പിന്നെ സുഹൃത്തുക്കളെ ഞങ്ങളെ കുറിച്ചുള്ള ആക്ഷേപം ഞങ്ങൾ മധുഹബിന്റെ ഈ ഈ കഴുത്തുന്നു എന്താ തെളിവ് നാലാലൊരു മധുഹബ് ീദ് ചെയ്യേണ്ടതില്ല ഞങ്ങൾ പറഞ്ഞു തക്കലീദ് എന്നാൽ എന്താ തെളിവും ന്യായവും നോക്കാതെ മധുഹബിന്റെ കിതാബിലുള്ളത് അങ്ങനെ തന്നെ മുണുങ്ങണ്ട അതേ പറഞ്ഞോളൂ ഏത് മധുഹബിന്റെ കിതാബിലുള്ള കൗലും ഞമ്മക്ക് എടുക്കാം ഒരേ ഒരു ഷർത്ത് അത് കിതാബിനോട് ചിഹ്നത്തിനോട് യോജിക്കണം മതത്തെ അറിയുക മഹാൻമാരിലൂടെ ആയിക്കോട്ടെ മഹാന്മാരെന്താ പറഞ്ഞത് ഞങ്ങളെ വാക്ക് മുണുങ്ങിക്കോളിന്ന ഇമാം ഷാഫി പറഞ്ഞോ ഇമാബു ഹനീബ് പറഞ്ഞോ ഇമാ മാലിക് പറഞ്ഞോ ഇമാ മഹമ്മദ് പറഞ്ഞോ ഞങ്ങളെ വാക്കിൽ ഒരു തെറ്റുമില്ല ഞങ്ങൾ പറയുന്ന വാക്ക് നീൽ അവസാനത്തെ വാക്കാണ് ഞങ്ങളെ വാക്ക് തെളിവ് നോക്കാൻ നിങ്ങൾ സ്വീകരിച്ചോളൂ അവർ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല അവരൊക്കെ പറഞ്ഞെന്താ കിതാബും സുന്നത്തും നിങ്ങൾ സ്വീകരിക്കണം ഞങ്ങളെ വാക്കിൽ കിതാബിനും സുന്നത്തിനും എതിരായത് കണ്ടാൽ നിങ്ങൾ ഞങ്ങളെ വാക്ക് തള്ളിക്കളയണം എന്റെ വാക്കിൽ ഹദീസിന്റെ വല്ലതും കണ്ടാൽ ഹദീസ് കൊണ്ട് നിങ്ങൾ അമൽ ചെയ്യണം വലുഭൂബി കലാമി അൽ ഹൈത്ത എന്റെ വാക്കിനെ നിങ്ങൾ മതിലടിക്കണം തോട്ടിലെറിയണം എന്നൊക്കെ പറഞ്ഞ മലയാളത്തിൽ ആ ഭാഷയാണ് ഇമാം ഷാഫി അഹമ്മത്തുല്ലായി അലി ഉപയോഗിച്ചത് ഇമാം ഷാഫിയുടെ ശിഷ്യനായിരുന്നു ഇമാം അഹമ്മദ് ഹംബൽ അദ്ദേഹം നാലാമത്തെ ഇമാമായി അറിയപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞെന്താ ലാത്തു ഖലീദിനി മാലിക്കനുള്ള അനുകരിക്കാൻ പാടില്ല

ഞങ്ങൾ മദ്രസ ഉണ്ടാക്കി നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയാ മദ്രസയ്ക്ക് തുടക്കം കുറിച്ചാള് ഉൽപതിഷ്ണു ആയിരുന്ന ചാല് ലകത്ത് കുഞ്ഞാമതാജി പക്ഷെ നല്ല കാര്യം ഒരു കാര്യം ജനങ്ങൾക്ക് ചെറുപ്പകാലത്തിലെ ദീന് പഠിക്കാനുള്ള സംവിധാനം അത് മുസ്ലിം കേരള ഏറ്റെടുത്തു ഞങ്ങൾ ആ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോയി അന്ന് ഇവർ പറഞ്ഞെന്താ ഒരു കാലത്തും

ഞമ്മക്കാണെന്ന് ഏറ്റവും കൂടുതൽ മദർസ ഞമ്മക്ക് റേഞ്ച് ജമിയത്തിൽ മീനുണ്ട് ഞങ്ങൾക്ക് സ്റ്റേറ്റ് കലാമേളയുണ്ട് ഞങ്ങൾക്ക് സെൻട്രലൈസ്ഡ് വാലുവേഷൻ ഉണ്ട് ഞങ്ങൾക്ക് വിദ്യാഭ്യാസ ബോർഡുണ്ട് എന്നൊക്കെ പറയുന്ന ഞമ്മളെ ആളുകൾ ഒരു കാലത്തും കുട്ടികളെ മദർസയെ കയക്കരുത് അറിവാളിന് ഇവിനത്തെയും ഉണ്ടാക്കിയ ലലാലത്താണത് ജഹന്നമെന്ന നരകമെന്ന വാക്കിൻ്റെ അവസാനത്തെ മീമുകൊണ്ടാണ് മദർസ തുടങ്ങണത് മദർശ തുടങ്ങിയ നരകത്തിൽ അവസാനിക്കുന്നു അല്ലേ എത്തിങ്ങാൻ തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞത് അവനെ വഞ്ചിക്കലാണ് പൈസ കൊടുക്കാൻ പാടില്ല അല്ലേ ഇപ്പൊ ഒരു പഞ്ചായത്തിൽ ഹൊറാപ്പിളിക്ക് രണ്ടും മൂന്ന് എത്തിങ്ങാനെട്ടിങ്ങനെ വേനലായ മൂല്യമാർ ഇങ്ങനെ നടക്കല അമ്മ കൊത്താണ്ടോ എന്ന് വെച്ചാൽ എത്തിയും കുട്ടിണ്ടാ കന എന്താ നാല് എത്തിയും കുട്ടിനെ കിട്ടിയാൽ പിന്നെ നാല്പത് മൂല്യന്മാർക്ക് ചെലവിന് ഒപ്പായി ആ എന്നിട്ട് ഇങ്ങനെ പിരിച്ചിലും കണക്കില്ല കൊണ്ടന്നീലും കണക്കില്ല പിന്നെ പുറത്താക്കുമ്പോൾ വേറെ ബലം അവസാനം അവസാനും പിരിച്ചും അങ്ങനെ 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 കൊണ്ടൊരു കളിയാപ്പോ തിരൂരങ്ങാടി എത്തി അടുത്ത് വന്നിട്ട് പതി അബ്ദുൽ ഖാദി വയൽ പറഞ്ഞ് വയൽന്ന് പറഞ്ഞിട്ട് സലാത്ത് എല്ലാം പറഞ്ഞ് പത്ത് സലാത്ത് ഈ സലാത്തിന്റെ പോരിച്ചോണ്ട് ഓഹാബികളുടെ എന്നിട്ടോ തിരൂരങ്ങാടി എത്തിങ്ങാന തകർന്നോ കക്കാട് മുതൽക്ക് ചെമ്മാട് വരെ നീണ്ടു നിൽക്കുന്ന പത്തിരുപത്തി ആറ് സ്ഥാപനങ്ങൾ അതാ തല ഉയർത്തി ഗംഭീരമായി നിൽക്കുന്നു നിങ്ങളെ തട്ടിപ്പൻ സ്ഥലത്ത് അവിടെ പോയി പതി എവിടെ പോയി ആ പലവിന്റെ മറുപടി പതി കവറിപ്പോയി പതി കവറിപ്പോയി കവർ പോവാൻ തന്നെയുള്ളൂ പതിയുടെ സലാത്ത് അവിടെ പോയി